ജീവിതത്തിലെ കെട്ടുപാടുകളെ സ്വന്തമായോ അങ്ങയുടെ സഹായത്താലോ അഴിക്കാൻ കഴിയുമെന്ന് അങ്ങൊരിക്കൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരാൾ അത് സംഭവ്യമാക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വൈ വൈ ആർ ആർ യു യു സോ ആദ്യം തന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കെട്ടുപിണയുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്വയം കെട്ടിയിടുന്നത് എന്തായാലും നിങ്ങൾക്ക് ജീവിതമാകുന്ന ഒറ്റ നൂലേ ഉള്ളൂ ഈ ഒറ്റ നൂല് കൊണ്ട് നിങ്ങൾ എന്തിനാണ് കെട്ടുപിണിക്കുന്നത് നോക്കൂ ജീവിതത്തിൻ്റെ രണ്ടറ്റവും നിശ്ചയിക്കപ്പെട്ടതാണ് ജീവിതത്തെ ഒരു നൂലാക്കി കണക്കാക്കിയാൽ രണ്ടറ്റവും നിശ്ചയിക്കപ്പെട്ടതാണ് ജനനവും മരണവും നിങ്ങൾ എന്നോട് പറയൂ രണ്ടറ്റവും നിശ്ചയിക്കപ്പെട്ട ഒരു നൂല് നിങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾ എത്രമാത്രം വിദഗ്ധനായിരിക്കണം നൂല് കെട്ടുന്നതിൽ നിങ്ങൾ നിപുണനായിരിക്കണം അത് രണ്ടറ്റവും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതല്ലെങ്കിൽ നിങ്ങൾക്കതിനെ എങ്ങനെയും കെട്ടാം എന്നാൽ രണ്ടറ്റവും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിനെ കെട്ടുക അങ്ങനെ കെട്ടാൻ നിങ്ങൾ അത്രയ്ക്ക് നിപുണനാണെങ്കിൽ പിന്നെന്തു ചെയ്യും കെട്ടിയിടാൻ വളരെ ബുദ്ധിമുട്ടാണ് നൂലിൻ്റെ രണ്ടറ്റവും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാകുമ്പോൾ അത് നിശ്ചയിക്കപ്പെട്ടതല്ലേ അങ്ങനെയാണോ അല്ലയോ ജനനവും മരണവും നിശ്ചയിക്കപ്പെട്ടതാണ് ശരിയല്ലേ പിന്നെ എങ്ങനെയാണ് ഇതിനെ വീണ്ടും കെട്ടുക അതിനെ കെട്ടാൻ പോലും കഴിയില്ല ജീവിതം എവിടെയും കെട്ടിയിട്ടില്ല അത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലെ ഭീകരമായ അരക്ഷിത ബോധം മനസ്സിൽ ഉണ്ടാകുന്ന ഭീകരമായ കണക്കുകൂട്ടൽ ഈ കണക്കുകൂട്ടൽ കാരണം അത് കെട്ടിയിടപ്പെട്ടതാണെന്ന് തോന്നുന്നു അല്ലല്ല അപ്പോൾ എൻ്റെ കർമ്മത്തെപ്പറ്റി എന്ന് പറയുന്നു കർമ്മവും ഇതേ വിഡിത്തം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ ഒരു നിമിഷം കൊണ്ട് നേരെയാക്കാവുന്നതാണ് കാരണം രണ്ടറ്റവും നിശ്ചയിക്കപ്പെട്ടതാണ് ഒരു ദിവസം നിങ്ങൾ ജനിച്ചു ഒരു ദിവസം നിങ്ങൾ മരിക്കും ഇടയ്ക്കുള്ള കുറച്ച് ദിവസങ്ങൾ അതിലെന്താണ് വലിയ കാര്യം നിങ്ങളിപ്പോൾ ഇവിടെ ഒരു പ്രത്യേക വൈരാഗ്യ ബോധത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ എന്തായാലും ഈ നൂല് മരണത്തിൽ ബന്ധിക്കപ്പെട്ടതാണ് അതിന് അവിടെ നിന്ന് എടുത്തു മാറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിടുക എന്നത് സാധ്യമായ കാര്യമല്ല ജീവിതത്തിൻ്റെ ഗതി അതാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സമ്പൂർണ്ണമായി ജീവിക്കുക അതുമാത്രമാണ് ചെയ്യേണ്ടത് സാധ്യമായ അത്ര തീഷ്ണമായി ഈ ഒരു തീഷ്ണത കൈവന്നാൽ അത് വരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടറ്റവും നിശ്ചയിക്കപ്പെട്ടതാണെന്ന് ഈ ഇടയ്ക്കുള്ള ദിവസങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടത് ഇത് തിരിച്ചറിഞ്ഞാൽ നേട്ടവും കോട്ടവുമെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ വെറും അബദ്ധ ധാരണകൾ മാത്രമാണ് ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ വിശ്രമത്തിലാവൂ നിങ്ങൾ വിശ്രമത്തിൽ അകപ്പെടും വിശ്രമമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആളുകൾ വിശ്രമത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് വിശ്രമം എന്നാൽ അലസത എന്നാണ് ഇപ്പോൾ വിശ്രമത്തിലായിരിക്കുന്ന ആൾക്ക് മാത്രമേ തീഷ്ണമായ പ്രവൃത്തി ചെയ്യുവാൻ കഴിയൂ വിശ്രമം പ്രവൃത്തിയുടെ ആധാരമാണ് ഒരാൾ സ്ഥിരമായി അയാൾക്കുള്ളിൽ വിശ്രമത്തിലാണെങ്കിൽ അനന്തമായ പ്രവൃത്തി ചെയ്യാൻ അയാൾ പ്രാപ്തനാവും ചില സമയത്ത് വിശ്രമിക്കുകയും ചില സമയത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ അയാൾ എപ്പോഴും ക്ഷീണിതനാവും അപ്പോൾ ഞാൻ വിശ്രമത്തെക്കുറിച്ച് പറയുന്നത് അലസതയായിട്ടല്ല വിശ്രമത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ജീവിതമായിട്ട് തന്നെയാണ് ജീവൻ വിശ്രമത്തിലാണ് മനസ്സ് മാത്രമാണ് ചില സമ്മർദ്ദത്തിലുള്ളത് സമ്മർദ്ദമുണ്ടാവാൻ കാരണം മനസ്സ് ജീവനുമായി അകന്നിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നിലനിൽപ്പില്ലാത്ത നിങ്ങളുടെ സ്വന്തം സൃഷ്ടി ഉണ്ടാക്കുകയും അതിൽ മുറുകെ പിടിക്കുകയുമാണ് സൃഷ്ടാവിൻ്റെ സൃഷ്ടിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല നിങ്ങൾ സ്വന്തം സൃഷ്ടി ഉണ്ടാക്കുകയും അതിൽ മുറുകെ പിടിക്കുകയുമാണ് എല്ലായ്പ്പോഴും ഓ അത് ശരിക്കും പീഡനമാണ് മിഥ്യായ കാര്യങ്ങളെ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയും സ്ഥിരമായി അതിനെ മുറുകെ പിടിക്കുകയും ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് തരാം അടുക്കളയിലെ ഓടക്കുഴലിൽ നശിപ്പിക്കാൻ താൽപ്പര്യമില്ല അല്ലെങ്കിൽ ഞാനത് ചോദിക്കുമായിരുന്നു അടുക്കളയിലെ ഓടക്കുഴലുകൾ ഇരുപത്തഞ്ച് ഓടക്കുഴൽ കയ്യിലെടുത്ത് നേരെ നിർത്തി നടക്കാൻ ശ്രമിക്കുക എന്ത് സംഭവിക്കുന്നു എന്ന് കാണുക പ്രത്യേകിച്ചും ആ ഓടക്കുഴലുകൾ യഥാർത്ഥങ്ങളല്ലെങ്കിൽ നിങ്ങളതിനെ ഉണ്ടാക്കണം എന്നിട്ട് വീഴാതെ മുറുകെ പിടിക്കണം അത് വീഴുകയോ ഇളകുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ കരയണം നിങ്ങൾ ദുരിതമനുഭവിക്കണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ നാടകം മുഴുവൻ നിങ്ങൾ നിലനിർത്തണമെങ്കിൽ അതാണ് സമ്മർദ്ദം അതാണ് ശരിക്കുമുള്ള സമ്മർദ്ദം അതാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ കെട്ടുകളെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ് കെട്ടില്ലാതാക്കുന്നതും സൃഷ്ടിക്കപ്പെടുന്നതാണ് ഞങ്ങൾ ധ്യാനിക്കാൻ നിങ്ങളോട് പറയുമ്പോൾ എല്ലാ വിഡിത്തങ്ങളും അവസാനിപ്പിച്ച് വെറുതെ ഇരിക്കാനാണ് പറയുന്നത് കുറച്ച് നേരത്തേക്കെങ്കിലും പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക ധ്യാനത്തിൽ പോലും നിങ്ങൾക്ക് ആ കെട്ടുകൾ അഴിക്കണം നിങ്ങൾക്ക് എന്നെ കൂട്ടുപിടിക്കുകയും വേണം ആ വിഡിത്തം ചെയ്യാൻ ഇന്ത്യയിലെ ബജറ്റ് പ്രഖ്യാപനം ഇന്നലെയായിരുന്നു അതിലെന്താണ് സംഭവിക്കുന്നതെന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ച് യോഗയ്ക്ക് എന്തെങ്കിലും ടാക്സ് ഇളവ് ലഭിക്കുന്നുണ്ടോ അങ്ങനെ കാണാനായി ഞാൻ ടെലിവിഷൻ ഓൺ ചെയ്തു ഇന്ത്യയുടെ ബജറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയണം ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പരസ്യം വന്നു എന്തായിരുന്നു അത് ബബ്ലു അങ്ങനെ ഏതോ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് ബബലു എന്നത് ഒരു ചൂയിങ്ങമാണ് ചൂയിങ്ങം ഓക്കെ അത് നിങ്ങൾക്ക് ചവയ്ക്കാം പല്ലുകൾ വൃത്തിയാക്കുകയും വായിക്ക് സുഗന്ധം കൊണ്ടുവരികയും ചെയ്യും അതൊരു ദ്രാവക രൂപത്തിലാണ് ബബലു എന്ന് വിളിക്കുന്ന അത് വീർപ്പിച്ച് വലുതാക്കാൻ പറ്റും ആ ബബലുവിൻ്റെ പരസ്യം ഒരു ആനിമേഷനായിരുന്നു അതിലെ കാർട്ടൂൺ കഥാപാത്രം വന്നിട്ട് അത് വായിലേക്ക് ഇടുന്നു പിന്നെ കണ്ണാടിയിലേക്ക് അമർത്തുന്നു ചിഖ് അതവിടെ നിന്നും താഴേക്ക് വീണു വീണ്ടും അത് കണ്ണാടിയിലേക്ക് അമർത്തി കണ്ണാടിയിലേക്ക് നോക്കി കണ്ണാടിയിലുള്ള തൻ്റെ വായിലേക്കാണ് അത് ഇടുന്നത് അതുകൊണ്ടാണ് താഴേക്ക് വീഴുന്നത് അതുകൊണ്ട് അവനെ കാര്യം മനസ്സിലായി പിന്നീട് സ്വന്തം വായിലേക്കിട്ടിട്ട് വലിയ കുമിളകൾ ഊതി വീർപ്പിച്ചു അതായിരുന്നു ആ പരസ്യം അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും ഈ ലോകം മുഴുവൻ ഇങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിൻ്റെ ഭക്ഷണം കൊടുക്കുകയോ അതിനോട് നിങ്ങൾ സംസാരിക്കുവാനോ ശ്രമിക്കുകയോ ആ കണ്ണാടി കാണുന്ന പ്രതിബിംബത്തോടെ എന്തു തന്നെ ചെയ്യാൻ ശ്രമിച്ചാലും ശരിക്കും അത് സമയം പാഴാക്കൽ മാത്രമാണ് പ്രത്യേകിച്ചും അതൊരു പൊട്ടിയ കണ്ണാടിയാണെങ്കിൽ അത് വലിയൊരു വിഡിത്തമാകും ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് മാത്രമാണ് ഇവിടെ മനസ്സാകുന്ന കണ്ണാടിയിൽ കണ്ണാടിയിലുണ്ടാവുന്ന പ്രതിബിംബങ്ങളെയെല്ലാം നിങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിബിംബങ്ങളെല്ലാം നിങ്ങൾ അവയുമായി അനന്തമായി കളിച്ചു കാരണം സൃഷ്ടാവിൻ്റെ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ല നിങ്ങളിൽ ഭീകരമായ ഒരു അഹന്തയുണ്ട് അതായത് ഒരു ദിവസം നിങ്ങൾ ഇതിനേക്കാൾ വലിയ ഒരു സൃഷ്ടി നടത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഈ സൃഷ്ടിയേക്കാൾ രസകരമായ മറ്റൊന്ന് അതാണ് നിങ്ങളുടെ വേദന അതാണ് നിങ്ങളുടെ നഷ്ടം അതാണ് ഈ കെട്ട് നിങ്ങൾ ദുരിതത്തിലല്ലെങ്കിൽ ജീവിതം ശരിയാവില്ല നിങ്ങൾ ദുരിതത്തിലാവണം ഇത്രയും മഹത്തായ സൃഷ്ടിയെയും സൃഷ്ടാവിനെയും അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ ദുരിതത്തിലായില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് അവർ ദുരിതത്തിലാവണം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത് നിങ്ങളുടെ ദുരിതങ്ങൾ മറ്റൊരു കാരണങ്ങളും കൊണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സൃഷ്ടികളിൽ മുഴുകിയിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ണുകളില്ല സൃഷ്ടാവിൻ്റെ സൃഷ്ടിയെ കാണാൻ മറ്റ് കാരണങ്ങളൊന്നുമില്ല ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എൻ്റെ പങ്കാളിത്തം കൂടി ആവശ്യപ്പെടരുത് വേണ്ട ഞാൻ അതിനുള്ള ആളല്ല അത് നിങ്ങളുടെ വിഡിത്തം മാത്രമാണ് എൻ്റെ ജോലി വേറെയാണ് സൃഷ്ടാവിൻ്റെ സൃഷ്ടിക്കൊപ്പമാണ് എൻ്റെ ജോലി എന്നെ സംബന്ധിച്ചത് വളരെ നല്ലതാണ് വളരെ നല്ലതാണെന്ന് മാത്രമല്ല ഏറ്റവും നല്ലതാണ് ഞാൻ എൻ്റെ സ്വന്തം സൃഷ്ടി ഉണ്ടാക്കുന്ന തിരക്കിലേ ഈ തലയിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് വിഡിത്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എൻ്റെ തലച്ചോറ് വിൽപ്പനയ്ക്ക് വെക്കാം കാരണം അത് ഉപയോഗിച്ചിട്ടില്ല അത് അധിക സമയം ജോലി ചെയ്യുന്നില്ല അത് ഉപയോഗിക്കാത്ത ഒന്നാണ് വളരെ അപൂർവമായി മാത്രമേ അതിനെ ഉപയോഗിച്ചിട്ടുള്ളൂ ആവശ്യമുള്ളപ്പോൾ മാത്രം അത്രയേ ഉള്ളൂ ഫ്രഷാണ് ബ്രാൻഡ് ന്യൂ ആണ് പഴയ മോഡലാണ് പക്ഷെ പുതിയ ബ്രാൻഡ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കെട്ടുകളും യാതൊരു കെട്ടുകളും അവിടെയില്ല നൂലിൻ്റെ രണ്ടറ്റവും നിശ്ചയിക്കപ്പെട്ടതാണ് പിന്നെ എങ്ങനെ വീണ്ടും കെട്ടാനാണ് ഒരറ്റമെങ്കിലും അഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ കെട്ടാവുന്നതാണ് രണ്ടറ്റവും നിശ്ചയിക്കപ്പെട്ടതാണ് കെട്ടിയിടാൻ യാതൊരു സാധ്യതയുമില്ല